Zachariah was barred as the eighth accused of the Bangalore blast case in 2008 and got arrested at his age of 19. He has been Bangalore Parappana Agrahar Jail for the last 5 years. ബംഗളൂരു സ്ഫോടന കേസുമായി ബന്ധപ്പെട്ട് പരപ്പനങ്ങാടി സ്വദേശി സക്കരിയ രണ്ടാമത്തെ വാങ്ങണ്ട് വന്നുകൊണ്ട് വെച്ച് നിങ്ങൾ ആരാണെന്ന് വെച്ചപ്പോൾ നിങ്ങൾ പോലീസുകാരനാണെന്ന് വെച്ചപ്പോൾ അയാളാണെന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ അയാൾ ഇവിടെ നിന്നുണ്ട് ഫോൺ ചെയ്യുന്നു. പിന്നെ നമ്പറും കൊടുത്ത് നമ്മൾ രാത്രി അവൻ വന്നപ്പോൾ ഞാൻ പറഞ്ഞു, മോനെ ഞാനിവിടെ അന്നെ പോലീസുകാരെ അന്വേഷിച്ച് മോനെ എന്തിനാണെന്നാണ്, എനിക്ക് അറിയില്ലമ്മ എന്തിനാണെന്ന് അറിയില്ല. പിറ്റേ ദിവസം അവൻ പറഞ്ഞ് അവിടെ കടയിലൊക്കെ വന്ന് എന്നെ അന്വേഷിച്ചിട്ടുണ്ടെന്ന് അറിയാം, അത് എന്തിനാണ് എനിക്കറിയില്ല. മൂന്നാമത്തെ ദിവസം പറഞ്ഞ് 2009 തന്നെ ഫെബ്രുവരി 1st മുതൽ ചാന്തി വരെ ഉള്ളതാണ്. മൂന്നാമത്തെ ദിവസം എൻ്റെ മകളെ കല്യാണം കഴിച്ചതും വലിയ മോൻ്റെ 10th ചെറിയ മോൻ്റെ 12th വീട്ടിൽ നിന്നൊക്കെ എന്താ ജോലി എന്നൊക്കെ ചോദിച്ച് ഒക്കെ പറഞ്ഞു. അപ്പോൾ അവൻ പറഞ്ഞാൽ നിങ്ങൾ പോലീസുകാർ വന്നിട്ട് എൻ്റെ അമ്മ അറിഞ്ഞിട്ടില്ല എന്നല്ല പറഞ്ഞാൽ എൻ്റെ ഉമ്മാനോട് ഉറങ്ങാൻ പറയും, പ്രശ്നങ്ങളൊന്നുമില്ല. സക്രിയ എൻ്റെ ക്ലാസ്മേറ്റ് ആണ്, ഞങ്ങൾ 3 വർഷം ഒന്നിച്ച് പഠിച്ചാണ്. എൻ്റെ കേസിലും സെക്രട്ടറി കേസിലും സംഭവിച്ചത് എന്നെ വിളിച്ചത് ഫസ്റ്റ് ടൈമിൽ തന്നെ വിളിച്ചത് കേരള പോലീസാണ്. വിളിപ്പിക്കുന്നത് മുഴുവനും കേരള പോലീസാണ്. സെക്രട്ടറിയാൻ്റെ ഫസ്റ്റ് ടൈം തന്നെ വരുന്ന കർണാടക പോലീസാണ്. അവരിവിടെ ഒന്നും വെക്കാതെ നേരെ കർണാടകയിൽ കൊണ്ടുപോയത്. പിന്നെ അവിടുന്ന് 3rd ദിവസം 5 മണിക്ക് വിളിക്കുകയാണ്. എൻ്റെ ആങ്ങളുടെ വീട്ടിലേക്ക് വിളിച്ചുകൊണ്ട് പറഞ്ഞാൽ ഞാൻ ഇവിടെ ബാംഗ്ലൂരുണ്ട്, ഞാൻ പ്രതിയാണ് കേസിൽ, അപ്പോൾ എന്തിനാണ് ഏതിനാണെന്ന് എനിക്കറിയില്ല എന്ന് പറഞ്ഞു. ആ വിവരം തന്നെ ഉള്ളു. കർണാടക സ്റ്റേഷനിൽ കുറച്ചാഴ്ച വെച്ചിട്ട് പിന്നെ പരപ്പനാട് സെൻട്രൽ ജയിലിലേക്ക് മാറ്റി ചെയ്തു. 6 മാസം കഴിഞ്ഞു, ചാർജ് ഷീറ്റ് തയ്യാറാക്കപ്പെട്ടു. സക്കരിയ ബാംഗ്ലൂർ സ്ഫോടന കേസിലെ 8th പ്രതി സക്കരിയയ്ക്ക് മേൽ ആരോപിക്കപ്പെട്ട കുറ്റം എന്ന് പറയുന്നത് 14/8/2 പ്രതികളുമായി ചേർന്ന് ടൈമർ ബാംഗ്ലൂർ സ്ഫോടനത്തിനാവശ്യ ടൈമർ നിർമ്മിക്കാൻ സഹായിച്ചു എന്നതാണ് പറയുന്നത്. 2nd കേസ് സക്കരിയ പരപ്പനങ്ങാടിയിലും മറ്റ് സ്ഥലങ്ങളിലും നടന്ന തൊരീക്കത്ത് ക്ലാസ്സുകളിൽ പങ്കെടുത്തു, അവിടെ നിന്നാണ് കോൺസ്പിറസി ഉണ്ടായത് എന്ന് പറയുന്നത്. സക്കരിയക്ക് വേണ്ടി ഈ കാര്യങ്ങൾ സമർത്ഥിക്കാൻ ബാംഗ്ലൂർ പോലീസ് തയ്യാറാക്കിയ സാക്ഷികളാണ് ഒന്ന് അരിദാസനും 2nd നിസാമുദ്ദീനും. ബാംഗ്ലൂർ പോലീസ് തയ്യാറാക്കിയ കന്നഡയിലുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് നിർബന്ധിച്ച് ഒപ്പിടിവെച്ചു. അപ്പോൾ പറഞ്ഞു, നിൻ്റെ ജ്യേഷ്ഠൻ്റെ മൊബൈൽ നീയാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ബാംഗ്ലൂർ പരപ്പനങ്ങാടി പോലീസിന് ഇതന്നെയാണെന്ന്. അപ്പോൾ പരപ്പനങ്ങാടി പോലീസിന് അന്ന് ഗൈഡ് ചെയ്ത SI പറഞ്ഞു, ആ ഇത് തന്നെയാണ്, ധൈര്യമായിട്ട് ഒപ്പിട്ടോളൂ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് സക്കരിയ ഈ പറയപ്പെടുന്ന കുറ്റത്തിന് സാക്ഷിയെന്ന് പറയുന്ന നിസാമുദ്ദീൻ സക്കരിയക്കെതിരായി വരുന്നത്. കുറ്റപത്രം സമർപ്പിക്കപ്പെട്ട് കഴിഞ്ഞപ്പോഴാണ് നിസാമുദ്ദീൻ പോലും അറിയുന്നത്, സക്കരിയ ഇതിലെ പ്രതിയാക്കാൻ ഞാനാണ് നിമിത്തമായത് എന്നുള്ളത്. വെറും 40 ദിവസമാണ് സക്കരിയ അവിടെ ജോലി ചെയ്തത്. +2 കഴിഞ്ഞിട്ട് ഡിഗ്രിക്ക് പോയതാണ്. ആ ഡിഗ്രിക്ക് പോകുന്ന ഇടയിലാണ് എന്തെങ്കിലും തൊഴിലധിഷ്ഠിത കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ ജോലി എന്തെങ്കിലും പെട്ടെന്ന് കിട്ടും എന്നുള്ളതാണ് മൊബൈൽ കോഴ്സ് പഠിച്ചത്. അത് പഠിച്ചു കഴിഞ്ഞതിൻ്റെ ശേഷം പഠിപ്പിറങ്ങിയതിൻ്റെ ശേഷം അവർക്ക് എന്തെങ്കിലും ഒരു ജോലി കിട്ടാൻ വേണ്ടിയിട്ട് അന്വേഷിച്ചാണ്. മൊബൈൽ മെക്കാനിക് പഠിച്ചിറങ്ങിയിട്ടുള്ളൂ. മൊബൈൽ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയിട്ട് എന്ത് പഠിച്ചിറങ്ങുമ്പോൾ നിങ്ങൾക്ക് അറിയാം എന്താ പഠിച്ചിറങ്ങാന്നുള്ളത്. ഇതിന് എക്സ്പീരിയൻസ് വേണ്ട ആദ്യം. സക്കരിയക്ക് മേൽ ആരോപിക്കപ്പെട്ട കുറ്റത്തിൻ്റെ കാരണമെന്ന് പറയുന്ന കൊണ്ടോട്ടിയിലെ ഷോപ്പിൽ സക്കരിയയെ ജോലി സംബന്ധമായി സഹായിച്ചത് ഞാനാണ്. ഇവിടെ നിന്ന് പരപ്പാടി വരെ പോകണം, പിന്നെ പരപ്പാടി നിന്ന് ചമ്മാട് വരെ പോയിട്ട് എന്നിട്ടേ കൊണ്ടോട്ടി പോകാൻ പറ്റുള്ളൂ. ഈ 3 ദിവസം കയറി ഇറങ്ങണേ ഡയറക്റ്റ് ഇവിടുന്ന് കൊണ്ടോട്ടി അങ്ങനെ ഇല്ലല്ലോ. അതുകൊണ്ട് കാശിൻ്റെ അല്ലുകൊണ്ട് ഓൻ തന്നെ നിർത്തിയതാണ്. പിന്നെ ഉമ്മാൻ്റെ ഒരു അനിയത്തിൻ്റെ മോന് മൊബൈൽ മെക്കാനിക്ക് ഗൾഫിലായിരുന്നു, ഓൻ ഇവിടെ നാട്ടിലുണ്ടായിരുന്നു. ഓൻ പറഞ്ഞ ഓനോട് ഉമ്മ പറഞ്ഞാണ്, എല്ലാവരോടും പറയില്ല എൻ്റെ ഓൻ ഇങ്ങനെ ഇതായിക്കണമെങ്കിൽ ഓനക്ക് എന്തിനാക്കി കൊടുക്കാൻ. അപ്പോൾ ഓൻ പറഞ്ഞാണ് തിരൂരിൻ്റെ സ്നേഹിതണ്ട് ഓനോട് പറഞ്ഞു. അങ്ങനെ തിരൂര് മൊബൈൽ ഷോപ്പ് തന്നെ പിന്നെ ആക്കിയത്. അപ്പോൾ ഇതന്നെ ജനങ്ങൾ വിശ്വസിച്ച് തുടങ്ങിയത് ഈ മലയാളം സ്ഫോടനം അങ്ങനത്തെ സ്ഫോടനങ്ങളൊക്കെ മുസ്ലിങ്ങൾ ചെയ്തതല്ല എന്നുള്ള ഇത് വന്നുകൊണ്ടല്ല കുറേ ആൾക്കാരൊക്കെ ഇതിലേക്ക് ഇറങ്ങി വന്നത്. ബൽഗാമിലെ ജയിലിലേക്കാണ് അവനെ മാറ്റിയത്. സെക്രട്ടറി ആണ്. ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയൊരു പണിഷ്മെൻറ്റ് ജയിലാണ്. അവിടെ കൊണ്ടുവരുത്തിരുന്നു. അവിടെ നിന്ന് പറഞ്ഞാൽ ഈ സീറ്റിട്ട ജയിലാണ്, മേൽക്കൂര. ചൂടുണ്ടാകുമ്പോൾ ഭയങ്കര ചൂടും, ചെടിങ്ങി ഇടുങ്ങിയ സെല്ല്, വെള്ളമൊക്കെ ഒരു ചളി. അവിടെ ഉള്ള ആളുകളും ആ വെള്ളം തന്നെ കുടിക്കുക, ചളിവെള്ളം അതിലുള്ള വെള്ളം. അവിടെ നിന്നാണ് അവിടെ നിന്നാണ് അവന് ഈ അസുഖങ്ങളൊക്കെ വന്നത്. ഈ ഭക്ഷണം ഇതൊന്നും ഇതാവാതെ
പിന്നെ രാത്രികൾക്കുള്ള ഭക്ഷണം ഉച്ചക്ക് കൊടുക്കുന്ന അതിൻ്റെ കൂടെ കൊടുക്കില്ല, അവരെന്നെ പ്രതികൾ തന്നെ മാറ്റി വെക്കണം ഭക്ഷണം രാത്രികൾക്ക്. പല ദിവസവും ഇത് ചപ്പാത്തി ഇതൊന്നും കടിച്ചാൽ കിട്ടാതെ കൈ ഒഴിവാക്കലാണെന്ന് പറഞ്ഞു. എന്നെ ജീവിതകാലം മുഴുവനും ജയിലിൽ നിന്ന് ഒഴിവാക്കിയില്ലെങ്കിൽ കുഴപ്പമില്ല, ആ ജയിലിൽ നിന്ന് ഇപ്പം ഈ മാറ്റി എന്ന് പറഞ്ഞ ജയിലുണ്ടല്ലോ, ആ ജയിലിൽ നിന്ന് ഒന്ന് മാറ്റി തന്നാൽ മതി. അന്ന് ഞങ്ങൾ പോയ സമയത്ത് ഞങ്ങളോട് പറഞ്ഞിരുന്നു, പിന്നെ പോയി കാണാം എന്നുള്ളതല്ലാതെ അതിൽ കേസിൽ എന്താ ചെയ്യണമെന്നും ഞങ്ങൾക്കറിയില്ല. എന്നിട്ട് ആ ജയിലിൽ നിന്ന് മാറ്റിയത് അബ്ദുനാസർ മദനി മുപ്പറ വക്കീലിനെ വെച്ചിട്ടാണ്. എന്ന് വെച്ചിട്ടും ജഡ്ജ് തയ്യാറായില്ല മാറാൻ. അവസാനം മുപ്പറ കാര്യമായിട്ടെന്ന് പറഞ്ഞത്, അതായത് ഇനിയും അവിടെ നിർത്താണെങ്കിൽ മാനസിക രോഗിയായി മാറുമെന്ന് അതിന് കോസ്ഥരം പറയേണ്ടി വരുന്ന പറഞ്ഞപ്പോഴാണ് പിന്നെയാണ് ജഡ്ജ് ഇങ്ങോട്ട് മാറ്റാൻ ഇതാകുന്നത്. 20 രൂപ ആപ്ലിക്കേഷനും കൊടുത്ത് അതിനു പുറമെ 100 രൂപ ഗേറ്റിൽ മുൻപിൽ നിൽക്കുന്ന ആൾക്ക് അപേക്ഷ കൊടുക്കാൻ വേണ്ടി കൊടുത്തു. ഇതൊക്കെ കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞാൽ പറയും നിങ്ങൾ അപേക്ഷ നിരസിച്ചുവെന്ന്. കുറേയൊക്കെ പോലീസുകാർ കഴിഞ്ഞിട്ട് വാന്താൻ നോക്കും. ഈ പോണ ഒരു 100 പോലീസുകാരെങ്കിലും നമ്മൾ കാണാം, അവർക്കൊക്കെ പൈസ കൊടുക്കും. എല്ലാവരും കയ്യിൽ നിന്നിട്ടാണ് പരസ്യമായിട്ട് തന്നെ. അവർ ഒരു ഇതൊരു തടസ്സം ഉണ്ടാവില്ല, അവരിങ്ങനെ എന്തെങ്കിലും കൊടുത്താൽ മതി, 10 രൂപയായാലും 10 രൂപ. അത് ഡെയിലി DGP വരെ പൈസ കൊടുക്കണം. ക്വസ്റ്റ്യൻ ചെയ്യുന്നതിൻ്റെ 9-ാമത്തെ ദിവസം IB ഒരു മലയാളി ഉദ്യോഗസ്ഥൻ വന്ന് ചോദിച്ചു, സഖരിയ നീ നിരപരാധിയാണെന്ന് ഞങ്ങൾക്കറിയാം, നിന്നെ ഞങ്ങൾ വെറുതെ വിടാം, ഒരു കണ്ടീഷൻ ചെയ്യുകയാണെങ്കിൽ നിന്നെ ഞങ്ങൾ വെറുതെ വിടാം, പരപ്പനങ്ങാടിയിൽ നിനക്ക് വേണ്ട ഒരു മൊബൈൽ ഷോപ്പും അതിനുവേണ്ടിയുള്ള സാമ്പത്തിക സഹായങ്ങളും ചെയ്തു തരാം, നീ ഒരു കാര്യം ചെയ്തു തന്നാൽ മതി, അവിടെയുള്ള പ്രത്യേകിച്ച് മുസ്ലിം സംഘടനയെ പറ്റിയിട്ട് ഞങ്ങൾക്ക് ഞങ്ങൾ ആവശ്യപ്പെടുന്ന വിവരങ്ങൾ തന്നാൽ മതി എന്ന് പറഞ്ഞു. സോയിബെന്ന് വെച്ചാൽ അവനെ നോക്കുമ്പോൾ പറഞ്ഞു, ബാപ്പ മരിച്ച് ചെറുപ്പത്തിലേ മരിച്ച് സോയിബിൻ്റെ ബാപ്പി അവൻ്റെ ചേട്ടൻ്റെ ആങ്ങളെ മരിച്ചു പോയി. അവരെല്ലോ അവനെ നോക്കിക്കൊണ്ട് വളർത്തിയെടുത്ത് ആ വളർച്ചയിലെല്ലാം പോലെ കൊണ്ടുപോണത്, പിന്നെ എന്താ ദുനിയാവിലൊരു സമാധാനമുണ്ട്. എപ്പോഴും എൻ്റെ മക്കളെ കല്യാണക്കാരും വരെ മറക്കുന്ന തീവ്രവാദക്കാരാണെന്നും പറഞ്ഞു. ഞങ്ങളൊരു വിവാഹം ഇങ്ങനെ ഒരു തീവ്രവാദത്തിൻ്റെ ആൾക്കാരായിട്ടാണ് നിൽക്കുന്നത്. കുടുംബക്കാരിൽ നിന്നും അയൽവാസികളിൽ നിന്നും നേരിട്ട മാനസികമായിട്ടുള്ള പിരിമുറുക്കങ്ങൾ, ഇതെല്ലാം അവരെല്ലാ നിലക്കും നമ്മളെ ദ്രോഹിച്ചുകൊണ്ട്. അതിനു പുറമെ നമ്മുടെ പോലീസ് ഗേറ്റ് തുറന്നിട്ട് കിടക്കുകയാണെങ്കിൽ പോലും അതിൽ ചാടിക്കടന്ന് വന്നിട്ട് എന്താണെന്ന് ചോദിക്കുന്ന പോലീസ് നിരന്തരം വേട്ടയാടിക്കൊണ്ടിരുന്നു. സെക്രട്ടറി ആക്ഷൻ കൗൺസിൽ വന്നതിന് ശേഷമൊക്കെ അവിടെ ഒന്ന് രണ്ട് പരിപാടികളൊക്കെ നടന്നു. അതിനുശേഷം കുറെ മാറ്റം വന്നിട്ടുണ്ട്. ഇത്രയും ഒരു അലിവില്ലാത്തൊരു ദുനിയാവാണ് നമ്മളെ നാട്. തെറ്റ് ചെയ്യാത്തവരല്ലോ ഒരു ശിക്ഷിക്കുന്ന റബ്ബേ, പഠിച്ചാൻ ഇതൊക്കെ കാണുന്നുണ്ടല്ലോ റഹ്മാനെ.